നമസ്കാരം. ശുഭമുഹൂർത്തത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 1198 ആണ്, ധനുമാസം 8 തീയതിയാണ്, അല്ലെങ്കിൽ 2022 ഡിസംബർ മാസം 23 തീയതി ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്ന് മൂലമാണ് നക്ഷത്രം. ഇന്നത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങളാണ് 27 നക്ഷത്ര സമൂഹങ്ങളിലും ജനിച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ആഹാര കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. ഭക്ഷ്യവിഷബാധ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട്. ഏത് കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോഴും ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഭരണി നക്ഷത്രത്തിൽ എണിച്ച ആളുകൾ ആരോഗ്യപരമായി കുറച്ച് അനുകൂലമായ സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുന്നതിനിടയായി തീരുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. സുഖാനുഭവങ്ങളൊക്കെ വർദ്ധിക്കുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. മനസ്സിന് കൂടുതൽ സമാധാനമുണ്ടാകുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാകുന്നതിനും ഇടയായി തീരുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതിനുള്ള സാധ്യതയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ആരോഗ്യപരമായി കൂടുതൽ ശോഭിക്കുന്നതിന് സാധിക്കുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. സാമ്പത്തികമായി ലാഭമൊക്കെ വർദ്ധിക്കുന്നതിനും ഇടയായിത്തീരുന്ന ഒരു ദിവസമാണ് വരുന്നത്. മാനസികമായി അല്പ വിഷമതകളൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. പല കാര്യങ്ങളും സാധിക്കാത്തത് മൂലം ദുഃഖമൊക്കെ ഉണ്ടാകുന്നതിനും ഇടയായിത്തീരുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ പാരമ്പര്യമായ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഗുണകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധിക്കുന്ന ഒരു ദിവസമാണ് വരുന്നത്. പ്രവൃത്തി രംഗമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുന്നതിനുള്ള സാധ്യതയും നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. പുരോഗതിയും സാമ്പത്തിക ഭദ്രതയും ഒക്കെ ഉണ്ടാകുന്നതിന് ഇടയായിത്തീരുമെന്ന പ്രത്യേകതയും നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ ഫലങ്ങൾ ലഭിക്കുന്നതിനും ഇടയായിത്തീരുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. മകര നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഔദ്യോഗികമായി കൂടുതൽ ഉയരുന്നതിന് സാധിക്കുന്ന ഒരു ദിവസമാണ് വരുന്നത്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനം. ആർഭാട കാര്യങ്ങൾക്ക് വേണ്ടി അധികം പണമൊന്നും മുടക്കാതിരിക്കാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നേട്ടമുണ്ടാക്കും. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ അന്യനാട്ടിൽ മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിനിടയായി തീരുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. മേലധികാരികളുടെ പ്രീതിയൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയും നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. സഹപ്രവർത്തകരുടെ ആയിട്ടുള്ള തർക്കങ്ങൾ മാനസികമായി സമ്മർദ്ദങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനും ഇടയായിത്തീരുന്ന ഒരു ദിവസമാണ് വരുന്നത്. പുനർ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഔദ്യോഗിക ജീവിതത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനിടയായി തീരുന്ന ഒരു ദിവസമാണ്. ചെലവുകൾ സംയമനത്തോടുകൂടി പരിഹരിക്കാൻ, സംയമനം മീൻസ് ചെലവുകൾ കുറച്ചൊന്ന് നിയന്ത്രിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അത്തരത്തിൽ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പരിശ്രമിക്കുക. തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. മംഗളകരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് സാധിക്കും. പൂയ നക്ഷത്രത്തിൽ എണിച്ച ആളുകൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരുന്നതിന് ഇടയായിത്തീരുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. ജനസമ്മതിയൊക്കെ വർദ്ധിക്കുന്നതിനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. സന്തോഷകരമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇടയായിത്തീരുന്ന ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. അയിലും നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ കലാകാരന്മാർക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നതിനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. അമിതമായിട്ടുള്ള ചെലവുകൾ കരുതലോടുകൂടി നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരം. ബിസിനസ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഗുണകരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അമ്മയാണ്, മക്കളുടെ കാര്യം അറിയണമെന്ന് പറഞ്ഞിട്ടാണ് അമ്മേനെ വിളിച്ചിട്ടൊന്ന് സംസാരിക്കാം. ഹലോ, ആ ഹരി പത്തനാവരാണേ. നമസ്കാരം സർ. നമസ്കാരം. മകന്റെ കാര്യം അറിയാൻ വേണ്ടിയായിരുന്നു. സമയം ഉച്ച കഴിഞ്ഞിട്ട് 1:05. ഭരണി നക്ഷത്രം ബുധനാഴ്ച ദിവസം. ജോലി ആയില്ലേ ചേച്ചി ഇതുവരെ? ജോലി ചെയ്യുന്നുണ്ട്. നല്ലൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ പറയണം. അവന് കുറച്ച് മോശം സമയമായിരുന്നു, അതിപ്പോ മാറാൻ വേണ്ടി പോകുന്നുണ്ട്. നല്ല ജോലി എല്ലാം കിട്ടാൻ സാധ്യതയുള്ള പയ്യനാണ് ചേച്ചി. നല്ല ഭാവിയൊക്കെ ഉണ്ടാകേണ്ടുന്ന പയ്യനാണ് കേട്ടോ. നല്ല ജോലി കിട്ടി മുമ്പോട്ട് പോകാൻ അവനെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. ഇപ്പോഴത്തെ ഒരു ടൈമിന്റെ കുറച്ച് പ്രശ്നമുണ്ട്, കുറച്ചൊരു തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ മാറിക്കിട്ടും, കുഴപ്പമൊന്നുമില്ല. മിടുകനാണ്. കല്യാണത്തിന് ഒരു ശരിക്കും 2023 കഴിഞ്ഞിട്ടാണെങ്കിലും ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇപ്പൊ ആലോചിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ 2024 ആയാൽ പോലും ആ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ല. പൊതുവിൽ കുറച്ച് ഡിലേ ഒക്കെ വന്നിട്ടൊക്കെ കല്യാണത്തിന്റെ കാര്യം നടക്കത്തുള്ളൂ ചേച്ചി. ഏ, ശുദ്ധജാതകമാണ് കേട്ടോ. ശുദ്ധജാതകമാണ്, നമ്മൾ ജാതക ചേർച്ചയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ശുദ്ധജാതകമാണെന്ന് പറഞ്ഞതാ. മനസ്സിലായോ? മകളുടെ കാര്യം കൂടെ അറിയണമായിരുന്നു. മകളെ സംബന്ധിച്ച് ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞേ. 17/12/98. സമയം
അനിടം. അതെ, വ്യാഴാഴ്ച ദിവസം തന്നു രണ്ടാം തീയതി. കുഴപ്പമൊന്നുമില്ല ചേച്ചി, ഇപ്പൊ കണ്ടകശനി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയണം, പഠിത്തത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ പറയണം. പി എസ് സി ഒക്കെ എഴുതുവാണോ? പി എസ് സിയും കൂടെ എഴുതിക്കോളാൻ പറയണം കേട്ടോ. പഠിച്ചോട്ടെ, നല്ല കുട്ടിയാണ്, ഭയങ്കര പി എച്ച് ഡി ഒക്കെ എടുക്കാൻ പറ്റുന്ന ആളാണ് കേട്ടോ. നല്ലതുപോലെ പഠിച്ചോളാൻ വേണ്ടി പറയും. പിന്നെ വിവാഹത്തിന്റെ കാര്യത്തിൽ അയാൾ അങ്ങനൊന്നും പെട്ടെന്ന് സമ്മതിക്കത്തില്ല. അയാൾക്ക് ജോലി കിട്ടണമെന്നും സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു കുട്ടിയാണ്. അതൊക്കെ കഴിഞ്ഞിട്ടേ സമ്മതിക്കൂ. ഇത്തിരി ദുരഭിമാനിയൊക്കെയാ, ആരുടെ മുമ്പിൽ കൈ നീട്ടുന്നൊന്നും ഇഷ്ടമല്ല. കല്യാണം നോക്കുമ്പം ജാതകത്തിൽ നോക്കുമ്പോൾ എട്ടില് ചൊവ്വയുണ്ട്, എന്ന് വെച്ചാൽ ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമായിട്ടൊന്നും എടുക്കരുത്. ആ ചൊവ്വാദോഷം എന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും അങ്ങ് പേടി, ഏതാണ്ട് വലിയ സംഭവമാണ്. ഒരു കാര്യവും ഇല്ല, ചുമ്മാ ആരോ എവിടെ ഇരുന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു എന്നുള്ളതിനപ്പുറം ഒരു കഥയും അതിലില്ല. ഓക്കെ, ശരി, വേറെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താ, ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വളരെ വേഗം മടങ്ങിയെത്താം, കാത്തിരിക്കുക.